ആഗോളസഭയിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സമ്പൂർണ്ണ ദണ്ഡവിമോചനമായ പോർസ്ട്രിംഗുള ദണ്ഡവിമോചനം സ്വീകരിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഓഗസ്റ്റ് 1 സന്ധി മുതൽ ആരംഭിക്കുന്ന ദണ്ഡവിമോചന സമയം ഓഗസ്റ്റ് 2 സൂര്യാസ്തമയം വരെ മാത്രമാണ് ഉള്ളത്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ അഭ്യർത്ഥന പ്രകാരം ഹൊണോറിയസ് 3 പാപ്പയുടെ കാലത്താണ് പോർസ്ട്രിംഗുള ദണ്ഡവിമോചനം ആരംഭിച്ചത്. സഭയിലെ പുരാതനവും അതിവിശിഷ്ടവുമായ ദണ്ഡവിമോചന പ്രഖ്യാപനമായ പോർസ്ട്രിംഗുള ദണ്ഡവിമോചനം ഓഗസ്റ്റ് 1 സന്ധ്യാസമയം മുതൽ ഓഗസ്റ്റ് 2 അർദ്ധരാത്രി വരെയുള്ള സമയങ്ങളിലാണ് പ്രത്യേക നിബന്ധനകൾ പാലിക്കുന്ന വിശ്വാസികൾക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. 1216 ഒരു രാത്രിയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി മനുഷ്യരുടെ പാപങ്ങളെ പ്രതി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കവേ ഒരു മാലാഖയുടെ സന്ദേശപ്രകാരം പോർസ്ട്രിംഗുളയിലെ മാലാഖമാരുടെ രാജ്ഞിയുടെ ചാപ്പലിലേക്ക് പോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് യേശുവിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും മാലാഖമാരുടെയും ദർശനം ലഭിച്ചതുമായാണ് ചരിത്രം പറയുന്നത്. ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള നിന്റെ ആഗ്രഹത്തെ പ്രതി ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് പ്രത്യുത്തരമായി ചാപ്പലിൽ പ്രവേശിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കണമെന്ന് അഭ്യർത്ഥിച്ച വിശുദ്ധ ഫ്രാൻസിസ് പരിശുദ്ധ മറിയത്തോട് തിരുക്കുമാരൻ്റെ പക്കൽ തൻ്റെ ആവശ്യത്തിനായി മാധ്യസ്ഥം വഹിക്കണമെന്നും പറഞ്ഞു. ഇതേ തുടർന്ന് യേശു നേരിട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കനിഞ്ഞ് സാധിക്കുകയും പാപ്പയോട് ഇതേപ്പറ്റി പറഞ്ഞ് അംഗീകാരം നേടാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ഇതിൻ പ്രകാരം വിശുദ്ധ ഫ്രാൻസിസ് ഹൊണോറിയസ് 3 പാപ്പയോട് സംഭവിച്ചതെല്ലാം പറയുകയും വേണ്ട തെളിവുകൾ ലഭിച്ച് ബോധ്യപ്പെട്ട പാപ്പ ഇതിന് അംഗീകാരം നൽകുകയുമായിരുന്നു. 1481 ഓഗസ്റ്റ് 5 സിക്സ്റ്റസ് 6 പാപ്പ എല്ലാ ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിലേക്കും പ്രസ്തുത ദിനത്തിൽ ദണ്ഡവിമോചന ലബ്ധി വ്യാപിപ്പിക്കുകയും പിന്നീട് വന്ന മാർപ്പാപ്പമാർ ഇത് എല്ലാ ഇടവക ദേവാലയങ്ങളിലേക്കും വിസ്തൃതമാക്കുകയും 1967 വത്തിക്കാൻ സൂനഹദോസിന് ശേഷം പോൾ 6 പാപ്പ ഇത് വീണ്ടും പുനരംഗീകരിക്കുകയും ചെയ്തു. മാലാഖമാരുടെ രാജ്ഞിയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 1 സന്ധ്യാസമയം മുതൽ ഓഗസ്റ്റ് 2 അർദ്ധരാത്രി വരെയുള്ള സമയത്ത് ഇടവക ദേവാലയത്തിലോ ഏതെങ്കിലും ഫ്രാൻസിസ്കൻ ദേവാലയത്തിലോ കുമ്പസാരിച്ചൊരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വിശ്വാസപ്രമാണവും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും പാപ്പയുടെ നിയോഗാർത്ഥമുള്ള പ്രാർത്ഥനയും ചൊല്ലുന്നവർക്കാണ് ദണ്ഡവിമോചനം ലഭ്യമാകുക. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.